ഹെൽത്തി ബിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാല. ഇത് കടുത്ത വേനലാണ്. ഈ സമയത്ത് സൂര്യതാപം വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൺറൈസിൻ്റെ ടാനിങ് എഫക്റ്റും ഹ്യൂമിഡിറ്റിയും ഒക്കെ വളരെ കൂടുതലാണ്. അക്കാരണത്താൽ നമുക്ക് ക്ഷീണവും മറ്റു പലതരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ക്ഷീണം അകറ്റാനും ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ചില ഹെൽത്തി ജ്യൂസസ് ഞാൻ പരിചയപ്പെടുത്താം. അത് പൂർണ്ണമായിട്ടും നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ ജ്യൂസിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നൂറ് ഗ്രാം തണ്ണിമത്തൻ, നൂറ് ഗ്രാം സീഡ്ലെസ് പച്ചമുന്തിരി, നൂറ് ഗ്രാം ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അൻപത് ഗ്രാം സലാഡ് വെള്ളരി നൈസായിട്ട് കട്ട് ചെയ്തെടുത്ത്. നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ജ്യൂസറിലടിക്കാം, മിക്സിയിലടിക്കാം, ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര അളവ് രണ്ട് ഗ്ലാസ് ജ്യൂസിനുണ്ട്. നമുക്ക് ഈ ജ്യൂസിലേക്ക് കുറച്ച് നട്ട്സിൻ്റെ പൊടി കൂടെ ചേർക്കുക. അതായത് ബദാം, വാൾനട്ട്, മത്തൻകുരു, ഫ്ലാക്സ് സീഡ്, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തത്, കപ്പലണ്ടി എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാണ്. ഇത് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കസ്കസ് കുതിർത്ത് വെച്ചിരുന്നിട്ട് അത് ഇത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇന്നത്തെ ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഫ്രൂട്ട്സിൻ്റെ മധുരമുണ്ട്, ആ മധുരം മതി. അപ്പോൾ ഇതിൽ നല്ല ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, നട്ട്സ് ഉണ്ട്. അപ്പം നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾ കസ്കസും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഈ വേനൽക്കാലത്ത് ക്ഷീണത്തിന് കുടിക്കാം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് വണ്ണമുള്ളവർക്കൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് കഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അത്യാവശ്യം വേണ്ട എല്ലാ മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ ഒരു വെജിറ്റബിൾ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഒരു 50 ഗ്രാം ക്യാരറ്റ് കനം കുറച്ച് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 50 ഗ്രാം ബീറ്റ്റൂട്ടും കൂടി ആഡ് ചെയ്യാം. കനം കുറച്ച് അരിയണം. സലാഡ് വെള്ളരി 50 ഗ്രാം, 4-5 മിൻറ്റ് ലീവ്സ്, ചെറിയൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ആദ്യം ഇത്തിരി സ്പീഡ് കുറവായിരിക്കും. ചോപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മിക്സിയിലും അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ കനം കുറച്ചരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
തരിക്കാതെ തേങ്ങ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഫൈബേഴ്സ് എല്ലാം അതിനകത്ത് കാണും. നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സ്വല്പം മുളകും ചേർത്താൽ കുറച്ചുകൂടെ അതൊരു സ്പൈസി ആയിട്ട് വരും. ഉപ്പ് ചേർക്കാം, ഇഷ്ടം പോലെ. എന്തായാലും ലെമൺ ജ്യൂസും കൂടെ ചേർക്കുമ്പം വേറൊരു ഫ്ലേവറാണ് വരുന്നത്. നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ നട്ട്സിൻ്റെ പൊടി എല്ലാം ചേർത്ത് പൊടിച്ച ഈ നട്ട്സിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടുകൊള്ളു. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. വേനൽക്കാലത്ത് ക്ഷീണവും മാറും, ഹെൽത്തിനും നല്ലതാണ്. അടുത്ത നമുക്ക് ഇല കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പം ഈ വേനൽക്കാലത്ത് ഏറ്റവും നല്ലതാണ് ചീര ഇല കൊണ്ടുള്ള ഒരു ജ്യൂസ്. നമുക്ക് ഇതിനെ 2-3 ആയിട്ട് ഇങ്ങനെ പിച്ച് ചെയ്യാൻ കിട്ടാൻ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചുവന്ന ചീരയിലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച ചീരയുടെ ഇലയും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സലാഡ് വെള്ളരി സ്ലൈസ് ആക്കിയത്, പിന്നെ 2 പുതിനയിലയും സ്വല്പം ഇഞ്ചിയും കൂടെ, ഇഞ്ചിയും കനം കുറച്ച് ഇതുപോലെ ഒരു 3-4 സ്ലൈസ് ആക്കി എടുക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ജ്യൂസ് ആയിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നട്ട്സ് എല്ലാം കൂടി പൊടിച്ചത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ഇടുകയാണ്. കുറച്ച് ലെമൺ ജ്യൂസ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പം നമ്മുടെ ചീരയിൽ ഇട്ടുള്ള ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ വേണ്ടി നമുക്കൊരു തണ്ണിമത്തൻ ജ്യൂസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതേപോലെ നട്ട്സ് എല്ലാം കൂടി പൊടിച്ചത് നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കും. കൽക്കണ്ടം കൂടി ഇട്ട് കൊടുക്കുക. തണ്ണിമത്തിന് ചിലപ്പോൾ ചെറിയ മധുരമേ കാണുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് കൽക്കണ്ടം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കൽക്കണ്ടം ഇട്ട് കഴിയുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ തണ്ണിമത്തൻ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മളിതിലേക്ക് നട്ട്സിൻ്റെ എല്ലാം പൊടിയും ആഡ് ചെയ്തു, കസ്കസും ആഡ് ചെയ്തു, അതുപോലെ കൽക്കണ്ടവും പനം കൽക്കണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇട്ടപ്പോഴത്തേക്കിന് വളരെ ഹെൽത്തി ആയിട്ടും നല്ല റിച്ചായിട്ടും മാറി. അങ്ങനെ നമ്മുടെ 4 ജ്യൂസസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയുമാണ്, റിച്ചുമാണിത്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടല്ലോ, മുന്തിരിയും ആപ്പിളും അതുപോലെ തണ്ണിമത്തനും ചേർന്ന് അടിച്ചിട്ട് നമ്മൾ നട്ട്സിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതും വളരെ ടേസ്റ്റിയാണ്. കസ്കസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റുമാണ്. അപ്പം ഇതും നല്ല നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഇത്തിരി മുളകോ ഉപ്പോ ഒക്കെ ചേർത്താൽ വേറൊരു ടേസ്റ്റ് കിട്ടും.
ഇതിലും നട്സിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചീരയും കുക്കുംബറും എല്ലാം കൂടെ ചേർത്തടിച്ചതാണ് ഇത് വെജിറ്റബിൾ ജ്യൂസ്. ഇതിലും നട്സിൻ്റെ പൊടിയുണ്ട്, ഇതും നന്നായിരിക്കും. ഇത് തണ്ണിമത്തൻ, അതായത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഇതാണ്. തണ്ണിമത്തൻ മാടിച്ചിട്ട് അതിലേക്ക് എന്താ കസ്കസും നട്സിൻ്റെ പൊടിയെല്ലാം ആഡ് ചെയ്ത് പനങ്കൽക്കണ്ടുമാണ് ചേർത്തിരിക്കുന്നത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത്. അപ്പം നിങ്ങൾ ദിവസം ഈ വേനൽക്കാലത്ത് ഇത് ഓരോ ജ്യൂസും മാറി മാറി ഉണ്ടാക്കി നോക്കും. ഒരേ ജ്യൂസാകുമ്പോൾ നമുക്ക് മടുക്കും, കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും ആർക്കായാലും. അപ്പം ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ ഇതിൽ രണ്ട് ജ്യൂസ് നന്നായിരിക്കും. ബാക്കി എല്ലാവർക്കും എല്ലാ ജ്യൂസും കഴിക്കാനും പറ്റും. അപ്പോൾ ഓരോ ദിവസവും മാറി മാറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ച നാല് ജ്യൂസസ്, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി കാണിച്ച ആ നാല് ജ്യൂസും വളരെ സിമ്പിളാണ്. നമുക്ക് 5 മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ. അപ്പം നിങ്ങൾക്കിത് മാറി മാറി വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം ഈ ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യുകയില്ല. അതുപോലെ തന്നെയാണ് നേരത്തെ ഞാൻ വാഴപ്പിണ്ടി ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ്, അതുപോലെ മോര്, ഇതെല്ലാം ഹെൽത്തി ആയിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി റെഫർ ചെയ്ത് നിങ്ങൾ അതും കൂടെ മാറി മാറി ഓരോ ദിവസവും ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള കഞ്ഞിവെള്ളം ഉപ്പിട്ട് കഴിക്കാം. അതുപോലെ കരിക്കും വെള്ളം, തേങ്ങാവെള്ളം, നാരങ്ങാവെള്ളം, ഇങ്ങനെയുള്ള ജ്യൂസസ് എല്ലാം പറ്റുന്ന കിട്ടുന്നതെല്ലാം ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാ പാനീയങ്ങളും നിങ്ങൾ ഈ സമയത്ത് ഉപയോഗിക്കേണ്ടതാണ്. സൂര്യതാപം കൊണ്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും അവയെ നമുക്ക് എങ്ങനെ നാച്ചുറൽ മെഷേഴ്സ് ഉപയോഗിച്ച് നമുക്ക് റെക്ടിഫൈ ചെയ്യാമെന്നും ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതും കൂടി റെഫർ ചെയ്യുക. അതും ഇതുപോലെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസസും ഒക്കെ ഉപയോഗിച്ച് വളരെ സേഫും ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സൂര്യതാപം ഉള്ള സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക, ഹെൽത്തിനെ അത് വളരെയേറെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. ഇത് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി നെക്സ്റ്റ് വ്ലോഗിൽ.